കത്തോലിക്ക വിശ്വാസികൾ ഫ്രീമേസൺ പ്രസ്ഥാനത്തിൽ അംഗങ്ങളാകാൻ പാടില്ല വീണ്ടും മുന്നറിയിപ്പുമായി വത്തിക്കാൻ കത്തോലിക്ക വിശ്വാസികൾ ഫ്രീമേസൺ പ്രസ്ഥാനത്തിൽ അംഗങ്ങളാകാൻ പാടില്ല എന്ന മുന്നറിയിപ്പ് ആവർത്തിച്ച് വത്തിക്കാൻ ഫിലിപ്പീൻസിൽ നിന്നുള്ള ഒരു മെത്രാന് നൽകിയ സംശയ ദൂരീകരണ മർബടിയിലാണ് കത്തോലിക്ക പ്രബോധനങ്ങളും ഫ്രീമേസൺ ചിന്താഗതി വ്യവസ്ഥകളായതിനാൽ കത്തോലിക്ക വിശ്വാസിയായ ഒരു വ്യക്തി ഫ്രീമേസൺ പ്രസ്ഥാനങ്ങളെ അംഗമാകുന്നത് നിഷിദ്ധമാണെന്നും വിശ്വാസ തിരുസംഘത്തിന്റെ അധ്യക്ഷൻ കർദിനാൽ വിക്ടർ മാനുൽ ഫെർണാണ്ടസ് പറഞ്ഞു ഈ രണ്ട് ചിന്താധാരകളും തമ്മിൽ എന്തുകൊണ്ട് ഒത്തുപോകാൻ പാടില്ല എന്നതിനെ സംബന്ധിച്ച് മതബോധനം എല്ലാ ഇടവകകളിലും നൽകണമെന്ന് തിരുസംഘം ഫിലിപ്പീൻസിലെ മെത്രാൻമാരോട് ആവശ്യപ്പെട്ടു പാലപ്രയിൽ മൂന്ന് കുടുംബങ്ങൾക്ക് കൂടൊരുക്കി റെയിൻബോ കാഞ്ഞിരപ്പള്ളി രൂപതയുടെ പ്രളയ ദുരിതാശ്വാസ കർമ്മ പരിപാടിയായ റെയിൻബോ പദ്ധതിയിൽ പാലപ്രയിൽ നിർമ്മിച്ച മൂന്ന് ഭവനങ്ങൾ രൂപതാധ്യക്ഷൻ മാർ ജോസ് പുളിക്കൽ ആശീർവദിച്ചു വിൻസ് നടക്കൽ സൗജന്യമായി ഭൂനിധി പദ്ധതിയിൽ നൽകിയ സ്ഥലത്താണ് പാലപ്രയിലെ മൂന്ന് ഭവനങ്ങൾ നിർമ്മിച്ചത് ആശീർവാദ കർമ്മങ്ങളിൽ രൂപതാ വികാരി ജനറൽ ഫാദർ ബോബി അലക്സ് മണംപ്ലാക്കിൽ സന്യാസിനികൾ ഇടവകാംഗങ്ങൾ പ്രദേശവാസികൾ തുടങ്ങിയവർ പങ്കെടുത്തു മിഷൻ ക്വിസ് 2023 പൊടിമറ്റം ജേതാക്കൾ കാഞ്ഞിരപ്പള്ളി രൂപത ചെറുപുഷ്പ മിഷൻ ലീഗിന്റെ ആഭിമുഖ്യത്തിൽ കാഞ്ഞിരപ്പള്ളി പാസ്റ്ററൽ സെന്ററിൽ വെച്ച് നടത്തിയ മിഷൻ ക്വിസ് 2023 പൊടിമറ്റം ഇടവക ഒന്നാം സ്ഥാനം നേടി 75 ഇടവകകൾ പങ്കെടുത്ത ക്വിസ് മത്സരം കാഞ്ഞിരപ്പള്ളി രൂപത വൈസ് ചാൻസലർ ഫാദർ മാത്യു ശൗര്യാങ്കുഴി ഉദ്ഘാടനം ചെയ്തു ഷെറിൻ മുഴയിൽ ഐറിൻ രാമനാട്ട് മാത്യു വെട്ടിക്കൽ എന്നിവരാണ് പൊടിമറ്റം ഇടവകയ്ക്ക് വേണ്ടി മത്സരത്തിൽ പങ്കെടുത്തത് മിസിസാഗ രൂപതയുടെ പ്രഥമ എപ്പാർക്കിയിൽ അസംബ്ലി സമാപിച്ചു ദൗത്യമാവുക സഭയെ പടുത്തുയർത്തുക എന്ന മുഖ്യപ്രമേയത്തെ അടിസ്ഥാനമാക്കി 2023 നവംബർ 9 മുതൽ 12 വരെ കാനഡയിലെ ഒന്റാരിയോ പ്രൊവിൻസിലെ ഓറഞ്ചുലയിലെ വാലി ഓഫ് മദർ ആൻഡ് ഗോഡ് സെന്ററിൽ വെച്ച് നടത്തിയ മിസിസാഗ രൂപതയുടെ പ്രഥമ എപ്പാർക്കിയിൽ അസംബ്ലിക്ക് സമാപനമായി ദൈവത്തിന്റെ അതിരറ്റ സ്നേഹ പദ്ധതിയുടെ ഭാഗമായി രൂപമെടുത്ത മിസിസാഗ രൂപതയുടെ 8ാം വാർഷികത്തിന്റെയും 2024 ഓഗസ്റ്റ് മാസം നടക്കാനിരുന്ന മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലിയുടെയും പശ്ചാത്തലത്തിലാണ് പ്രഥമ എപ്പാർക്കിയിൽ അസംബ്ലി നടത്തപ്പെട്ടത് അസംബ്ലിയുടെ ഉദ്ഘാടനം നവംബർ 10ാം തീയതി ഹാമിൽട്ടൺ രൂപത അധ്യക്ഷനും കാനഡ കത്തോലിക്ക മെത്രാൻ സമിതിയുടെ സുവിശേഷവൽക്കരണം വിശ്വാസ പരിശീലനം കമ്മീഷൻ പ്രസിഡന്റുമായ മോസ്റ്റ് റവറൻ ഡക്ലസ് ക്രോസ്ബി നിർവഹിച്ചു പരാതിപ്പെടുന്ന ക്രിസ്ത്യാനികൾ സുവിശേഷത്തിന് സാക്ഷ്യം നൽകുന്നില്ല ഫ്രാൻസിസ് മാർപാപ്പ എപ്പോഴും നീരസവും പരാതികളും പറയുന്ന ക്രിസ്ത്യാനികൾ സുവിശേഷത്തിന്റെ വിശ്വാസ സാക്ഷികളിൽ നിന്ന് ഫ്രാൻസിസ് മാർപാപ്പ സന്തോഷമാണ് സുവിശേഷവൽക്കരണത്തിന്റെ അത്യന്താപേക്ഷിത ഘടകമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നവംബർ 15 സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ നടന്ന പതിവുള്ള കൂടിക്കാഴ്ചയിലാണ് മാർപാപ്പ ഇത് വ്യക്തമാക്കിയത് സഹോദരരെ നമുക്ക് സമാധാനത്തിനായി പ്രാർത്ഥിക്കാം പ്രത്യേകിച്ച് അടിച്ചമർത്തപ്പെട്ട യുക്രൈനു വേണ്ടിയും വിശുദ്ധ ഭൂമിയിൽ ക്ലേശിക്കുന്നവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം സുഡാനിലുള്ളവരെയും മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മാർപാപ്പ തന്റെ പൊതു കൂടിക്കാഴ്ചയുടെ അവസാനത്തിൽ എല്ലാ ദിവസവും സമാധാനത്തിനായി പ്രാർത്ഥിക്കുവാനും വിശ്വാസികളോട് ആഹ്വാനം ചെയ്തു